തിയേറ്ററുകൾ ഏതായാലും തുറക്കാൻ പോവുകയാണ്. തിയേറ്റർ തുറക്കുമ്പോൾ പലരും പല അഭിപ്രായങ്ങൾ പറയും. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ സിനിമ കാണുക എന്ന് പറയുന്നതിൻ്റെ ഓരോ പ്രത്യേകതകൾ ഓരോ സംഭവങ്ങളാണ്. നമുക്ക് ഉത്സവപ്പറമ്പിൽ ഇപ്പം പിന്നെ നമ്മൾ മാത്രം ഇപ്പം ഞാൻ തന്നെ ഒരു ഉത്സവപ്പറമ്പിൽ പോയിട്ട് വല്ല കാര്യം. അതുപോലെയാണ് സിനിമ മൊബൈലിൽ ഒരു മുറിയിൽ തന്നെ ഇരുന്ന് കാണുന്നത്. തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ ഉള്ള ആ ഒരു സുഖം. പിന്നെ പ്രത്യേകിച്ച് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ തിയേറ്റർ, ഇപ്പോൾ വലിയ കൂടിയ ആൾക്കാർ പോകുന്ന തിയേറ്ററുണ്ട്. അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ തിയേറ്ററിൽ പോയിരുന്ന് പടം കാണുന്നവരാണെങ്കിലും ആ കൂടിയ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചിരിയില്ല, വേറെ വികാരങ്ങളൊന്നുമില്ല. സിനിമയിൽ ഒരു കോമഡി കണ്ടാലും ചിരിക്കുകയൊന്നുമില്ല. കാര്യം അത് സമൂഹത്തിലെ ഹൈ ലെവൽ സെറ്റപ്പിലുള്ള ചിരിക്കാൻ പാടില്ല, ചിലപ്പം വില പോയാലോ. അങ്ങനെയല്ല സിനിമ കാണുന്നത്. സാധാരണ മനുഷ്യരുടെ ഇടയ്ക്കിരുന്ന് സിനിമ കാണുമ്പോൾ ആ കോമഡി ആസ്വദിക്കാനൊക്കെ ഉള്ളൊരു സുഖം. കാര്യം ഞാൻ പഠിക്കുന്ന കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പിന്നെ ലാലേട്ടൻ്റെയൊക്കെ പടം ദൗത്യം, മൂന്നാമുറ അതുപോലത്തെ പടങ്ങളൊക്കെ ഇറങ്ങുന്ന ആ ഒരു കാലഘട്ടത്തിൽ ബാബു ആൻ്റണിയാണ് വില്ലൻ. അപ്പോൾ പിന്നെ ദൗത്യം ആണോ, ആ മൂന്നാമുറയാണ്. മൂന്നാമുറയ്ക്കകത്ത് ഒരു പ്രത്യേക രംഗത്ത് ഇപ്പോൾ ഞങ്ങൾ കോളേജിൽ നിന്ന് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത് പോയിരുന്ന് കാണുക, കോട്ടയത്താണ്, വാഴൂർ കോളേജിൽ നിന്ന് പോവുക, കോട്ടയത്ത് പോയിരുന്ന് കാണുക. അപ്പോൾ ഈ ഒരു സീനിൽ മൂന്നാമുറയിൽ ലാലേട്ടൻ പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് ഇങ്ങനെ കൈകുത്തി, ലാലേട്ടൻ അന്നത്തെ ഒരു മറിവുണ്ട്, ഇങ്ങനെ കൈകുത്തി ഇങ്ങനെ മറിഞ്ഞ് വന്നിട്ട് ലാലുവിലച്ഛനെ ഞാൻ പോകുന്നു, തോക്ക് ഇങ്ങനെ അടിച്ച് കളയുന്ന ഒരു സീനിൽ ആവേശം മൂത്തിട്ട് അടുത്തിരുന്ന ഒരാളെൻ്റെ പെടലിക്കൂടെ ഒറ്റ അടി ഇവിടെ അടിച്ച് പുള്ളിക്ക് ആവേശം മൂത്തിട്ട് പുള്ളി അതിനെ ആസ്വദിച്ച് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചൊന്നും നമുക്കപ്പോൾ തോന്നിയില്ല, നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ സിനിമ കാണുമ്പോഴാണ് ആ സിനിമ നമ്മുടെ മനസ്സിൽ പതിക്കുന്നത്. അപ്പോൾ അതുപോലെ കാണണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണണം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ഭാഷക്കാർക്കും ഇല്ലാത്തതാണ്. ഏത് സിനിമ വന്നു കഴിഞ്ഞാലും നമ്മളത് നമ്മുടെ സ്വന്തം സിനിമ പോലെ, അത് വിജയ് ആയിക്കോട്ടെ സൂര്യ ആയിക്കോട്ടെ, ആരുടെ പടങ്ങൾ വന്നാലും നമ്മുടെ സ്വന്തം പടങ്ങൾ പോലെ നമ്മളത് കാണുന്ന ഒരേ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരേ ഒരു നാട് ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ കേരളം മാത്രമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ചുരുക്കം ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് തിയേറ്റർ പിന്നെ തുറന്നില്ല അല്ലെന്ന്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അടഞ്ഞു കിടക്കട്ടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കലാകാരന്മാർ ചിലപ്പോൾ ഇത്രയും കാലം പട്ടിണിയായിരുന്നു, ഇപ്പോൾ ചിലടി ചോദിക്കുന്നു നിനക്ക് വേറെ പണിക്ക് പോയിട്ടു. അവന്മാരെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊക്കെ ഒരു കലാകാരനാകുന്നതിന് മുമ്പ് ഇപ്പോഴും ഞാനൊരു പ്രേക്ഷകനായിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപാട് ടെൻഷനുള്ളപ്പോൾ ഒരു തിയേറ്ററിൽ എല്ലാവരും കൂടി സിനിമ കാണാൻ പോകുമ്പോഴൊക്കെ ഉള്ളൊരു സുഖം അത് ആസ്വദിച്ച് തന്നെ മനസ്സിലാക്കണം. കാര്യം ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ആഴ്ചയിലൊന്നാണ് അച്ഛനും അമ്മയും എല്ലാവരും കൂടെ കൂട്ടി ഒരു സിനിമയ്ക്ക് പോകും. ഇന്നിപ്പം പിള്ളേരെല്ലാം ഏത് നേരം ഇതിനകത്ത് നോക്കിയിരിക്കുന്നുണ്ട്, അവൻ അതൊന്നും ആസ്വദിക്കാനുള്ള നേരമില്ല. അപ്പം തന്നെ ഷോർട്ട് ഫിലിം തന്നെ പിടിക്കലും ഒക്കെ ആണ് ആസ്വദിക്കുക. ആ ഒരു അതാണ് മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടി ആ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. അന്ന് നമ്മളെ സന്തോഷിപ്പിച്ചവരാണ് ലാലേട്ടനും മമ്മൂക്കയും അതുപോലെ പ്രേം നസീറും ജയനും അങ്ങനെയൊക്കെയുള്ള എല്ലാവരും. അപ്പോൾ അവരൊക്കെ പിന്നെ വേറെ പണിക്ക് പൊയ്ക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നവരുടെ മാനസികാവസ്ഥ പറയാറുണ്ട്. അപ്പം പിന്നെ അതിലേക്കല്ല പോകുന്നത്. തിയേറ്ററുകൾ തുറക്കുക എന്നുള്ളത് ഇനിയിപ്പോൾ ഏതായാലും എല്ലാ കാര്യങ്ങളും ഇപ്പം കല്യാണം അല്ലെങ്കിൽ ജാഥ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിയേറ്റർ മാത്രമായിട്ട് അടച്ചിടുന്നതിലൊരു കാര്യവുമില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്ത ആ ഒരു ഭരണകൂടത്തിൻ്റെ തീരുമാനം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. അത് സിനിമ പ്രവർത്തകർക്കും ഒരു ഉണർവാണ്. കാര്യം സിനിമയുടെ പിന്നിൽ എല്ലാവരും പിന്നെ ലാലേട്ടൻ മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തർക്ക് അസൂയാണ്, അവർ ബോഡികൾ ഉണ്ടാകുന്നുണ്ട്. കാര്യം അത് അവരുടെ കഴിവുകൊണ്ട് അവരുണ്ടാക്കിയത്. അവിടെ അവരെ മാത്രമല്ല ഒരുപാട് പേര് ചായ സെറ്റിൽ ചായ കൊണ്ട് വരുന്നവർ, അതുപോലെ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഇവരൊക്കെ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ഈ പറയുന്നില്ല തിയേറ്ററിൽ ടിക്കറ്റ് കൊടുക്കുന്നുള്ള ടിക്കറ്റ് കീറുന്നിടം വരെ കീറുന്ന ആളുമല്ലേ. ഒരു പടം ഏറ്റവും കൂടുതൽ കണ്ട ആളാരാന്ന് ചോദിച്ചാൽ ആർക്ക് ടിക്കറ്റ് കീറാൻ നിൽക്കുന്ന ആളാന്ന് പണ്ട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അവർ വരെ ജീവിക്കുന്ന ഇതുകൊണ്ടാണ് അതിനൊരു പുത്തൻ ഉണർവ് കിട്ടിയത്. ഒരു വിജയത്തിലേക്കാകട്ടെ. ഇനി സിനിമകൾ നന്നാവണം. അതിന് സിനിമയിൽ പിന്നിലുള്ളവർ അതിനെ ശ്രമിച്ച് നല്ല നല്ല സിനിമകൾ വരട്ടെ. മലയാള സിനിമ എന്നും ആയൊരു ആരോഗ്യ സൗഖ്യത്തോട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിൽ നല്ല തീരുമാനങ്ങളെടുത്ത ഭരണാധികാരികൾക്കെല്ലാം, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സൂപ്പർ സ്റ്റാർ പിണറായി വിജയൻ എന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ നന്ദി. ഞാനൊരു ചെറിയ പ്രേക്ഷകൻ എന്ന നിലയിൽ അർപ്പിക്കുന്നു. സ്നേഹത്തോടെ കൂട്ടിക്കൽ ജയൻ.